89-ാം ശിവഗിരി തീർത്ഥാടനത്തോടനുബന്ധിച്ച് നടന്ന ആരോഗ്യ സമ്മേളനം ആരോഗ്യമന്ത്രി വീണ ജോർജ് ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു. ശിവഗിരി തീർത്ഥാടനം എന്നത് അറിവിന്റെ മഹാതീർത്ഥാടനമാണ്. ഏതു തരത്തിൽ ഈ തീർത്ഥാടനം നടത്തപ്പെടണമെന്നുള്ളത് ശ്രീനാരായണ ഗുരുദേവൻ അദ്ദേഹം ഗുരുദേവൻ നമ്മെ പഠിപ്പിച്ചിരുന്നു. ഞാനിവിടെ നിൽക്കുമ്പോൾ ഞാൻ ഓർത്തു പോകുന്നത് ഇലവും തിട്ടയിലാണ്. ഇലവും തിട്ടയിൽ നിന്നാണ് ആദ്യമായി 89 വർഷങ്ങൾക്ക് മുൻപ് ആദ്യ തീർത്ഥാടനം ആരംഭിക്കുന്നത്. ഗുരുദേവൻ്റെ ശിഷ്യനും സരസകവിയുമായിരുന്ന തൂലിക പടവാളാക്കിയ വരേണ്യവർഗത്തിൻ്റെ സാഹിത്യ കുത്തകകൾക്കെതിരെ തൂലിക ചലിപ്പിച്ച ഗുരുദേവ സൂക്തങ്ങൾ സാധാരണക്കാർക്ക് കൂടുതലായി മനസ്സിലാകുന്നതിന് വേണ്ടി കവിതകൾ രചിച്ച സരസകവി മൂലൂർ എസ് പത്മനാഭ പണിക്കരുടെ അദ്ദേഹമാണ് ഇങ്ങനെയൊരു തീർത്ഥാടനത്തെക്കുറിച്ച് ആലോചിച്ചത്. അതിനുശേഷം നമുക്കറിയാം, നാഗമ്പടത്ത് വച്ച് ഗുരുദേവനോട് ഇതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഗുരുദേവൻ തീർത്ഥാടനത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഏത് തരത്തിലായിരിക്കണം തീർത്ഥാടനമെന്ന് ചോദിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടതായി ഗുരുദേവൻ പറഞ്ഞത് ശ്രീബുദ്ധൻ്റെ പഞ്ചശുദ്ധിയോടുകൂടിയായിരിക്കണം തീർത്ഥാടനം എന്നുള്ളതാണ്. ചടങ്ങിൽ അന്താരാഷ്ട്ര തലത്തിൽ ഏഷ്യാഡിലും ഒളിമ്പിക്സിലും ഹർഡിൽസിൽ പങ്കെടുത്ത് 21 തവണ സ്വർണ മെഡൽ നേടിയ ജി ജോൺ മട്ടക്കലിനെ മന്ത്രി ആദരിച്ചു. ആരോഗ്യ മേഖല വലിയ വെല്ലുവിളികളിലൂടെ കടന്നു പോവുകയാണ്. ഒരു 2 വർഷം മുൻപ് ഇങ്ങനെ ഒരു സാഹചര്യത്തെക്കുറിച്ച് നമുക്കൊരു ഊഹം പോലുമില്ലായിരുന്നു. ഇങ്ങനെ സാമൂഹിക അകലം പാലിക്കേണ്ടി വരും, നമുക്ക് മാസ്ക് ധരിച്ച് പൊതുയിടങ്ങളിൽ ഇറങ്ങേണ്ടി വരും, ആവശ്യമെങ്കിൽ വീടിനുള്ളിലും ചിലപ്പോൾ മാസ്ക് ധരിക്കേണ്ടി വരും എന്നുള്ളതൊക്കെ ഒരു 2 വർഷം മുൻപ് നമ്മുടെ ചിന്തയിലില്ലായിരുന്നു. നമുക്ക് പരിചിതമല്ലാത്ത ശീലങ്ങൾ, സാമൂഹിക ശീലങ്ങളും വ്യക്തിശീലങ്ങളും ഇന്ന് നമുക്ക് പരിചിതമായി തീർന്നിരിക്കുകയാണ്. കൊറോണ വൈറസിൻ്റെ പുതിയ വകഭേദങ്ങൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. കേരളത്തിൽ കോവിഡ് രണ്ടാം തരംഗമുണ്ടായത് ഭൂരിപക്ഷവും ഡെൽറ്റ വൈറസ് കൊണ്ടാണ്. നമുക്കറിയാം, ഏപ്രിൽ പകുതിയോടുകൂടിയാണ് കോവിഡിൻ്റെ 2-ാം തരംഗം കേരളത്തിൽ തുടങ്ങിയത്. ഇപ്പോൾ നമ്മൾ കേൾക്കുന്ന അല്ലെങ്കിൽ കേരളത്തിൽ ഉൾപ്പെടെ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഒമിക്രോൺ വകഭേദത്തിലൂടെയാണ്. ഇപ്പോൾ ഇന്നലെ രാത്രി നമ്മൾ വാർത്തയിൽ കണ്ടു, ഇന്ന് പത്രങ്ങളിലൊക്കെ ഉണ്ട്. ലോകാരോഗ്യ സംഘടനയുടെ മേധാവി പറഞ്ഞിരിക്കുകയാണ്, ഒരു കോവിഡ് സുനാമി വരാൻ പോകുന്നു. കോവിഡ് സുനാമി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഒറ്റയടിക്ക് എല്ലാവർക്കും രോഗം വരുന്ന സാഹചര്യമാണ്. എന്തുകൊണ്ടാണത് സംഭവിക്കുന്നത്? ഒമിക്രോണിന് അതിതീവ്ര വ്യാപന ശേഷിയുള്ളതാണ്. രോഗമുള്ളവർ, കോമോബിഡിറ്റീസ് ഉള്ളവർ, പ്രായമുള്ളവർ, കുഞ്ഞുങ്ങൾ വളരെയധികം സൂക്ഷിക്കണം. ഞാനിത് പറഞ്ഞത് ഗുരുദേവൻ എത്രയോ വർഷങ്ങൾക്ക് മുൻപ് നമ്മോട് പറഞ്ഞിരുന്നു. ശുദ്ധിയെക്കുറിച്ച്, ഒരു വ്യക്തി ജനിച്ച് വീഴുന്നത് മുതൽ മരിക്കുന്നത് വരെയുള്ള എങ്ങനെയായിരിക്കണം ജീവിതം, എങ്ങനെയാണ് ജീവിതത്തെ ക്രമപ്പെടുത്തേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളിലാണ് ശ്രദ്ധ ചെലുത്തേണ്ടത് എന്ന് എത്രയോ സൂക്ഷ്മതയോടുകൂടി എത്രയോ വർഷങ്ങൾക്ക് മുൻപ് ഗുരുദേവൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. HP News, വർക്കല.